Hi dears, assalamu alaikum, welcome back. Innathe oru special sweet recipe aanu ṭo. Valiyavarkkum kuttikalkkum oru pole ishtapadunna oru healthy aayittulla oru sweet recipe aanu. Theerchayittum ningal video skip cheyyada kaana, ningalkku ishtaya like cheyyanum share cheyyanum marakkarude. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചൗവരിയാണ്, സാവുനരി. അപ്പോൾ അത് അര കപ്പ് സാവുനരി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്തിടാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ചൗവരി, അതായത് സാവുനരി, ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ചൗവരി വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും വേവിക്കരുത്. അങ്ങനെ ആകുമ്പം പെട്ടെന്ന് വെള്ളമൊക്കെ വെറ്റിയിട്ട് കുക്കായി കിട്ടൂല. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ വെന്ത് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള മറ്റുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്, നേന്ത്രപ്പഴം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൈസൂർ പഴം ഒന്നല്ല കേട്ടോ എടുത്തത്, ഇതേപോലെ നേന്ത്രപ്പഴം എടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഒരു 10 കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അണ്ടിപ്പരിപ്പ്. അതുപോലെ തന്നെ ഒരു 10 ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ, റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ബദാമിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയൊക്കെ ചെറിയ പീസുകൾ ഉണ്ടാവും. അപ്പോൾ അതവിടെ ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല. അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ നല്ല മയത്തിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സാവുന്താനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചൗവരി. അപ്പോൾ ഇതാ കളറൊക്കെ ചേഞ്ച് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 അച്ചി ശർക്കര എടുത്തിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റാക്കി എടുത്തതാണ്. ചെറിയ അച്ചി 3 അച്ചാണ് കേട്ടോ. അപ്പോൾ വലിയ അച്ചി ശർക്കരയാണെങ്കിൽ 2 അച്ചി എടുത്താൽ മതി, കറക്റ്റായിട്ടുള്ള മധുരം ഉണ്ടാവും. അപ്പോൾ അതാ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ മുമ്പ് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴത്തിൻ്റെ മിക്സ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചേർക്കണം, ഇതിലേക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1/4 കപ്പൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ ഒരു പഴം അരച്ചെടുക്കാം. അല്ലാതെ നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റോളം ഇത് ചെറിയ തീയിൽ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്കിത് വെള്ളമൊക്കെ വറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാണാനുള്ള നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് കിസ്മിസ് ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മുടെ ഉണക്കമുന്തിരി. അതിനായിട്ട് ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി നന്നായിട്ട് തന്നെ റോസ്റ്റായിട്ട് വന്നാൽ നമുക്കിത് നമ്മുടെ സാബുനരിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്കത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ചൂടോടെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, ചൂടാറിക്കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. 2 രീതിയിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.